ഹായ് ഗൈസ്, അപ്പം ഞാൻ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു റീസൺ എന്താ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തേത് ആ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ബ്രേക്കപ്പ് റീസൺ, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നം, എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഗൈസ്, ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. പിന്നെ സഞ്ജു ഇൻസ്റ്റയിൽ ഒരു റീലിട്ട്, അങ്ങനെയാണ് ഞാനും അവൻ എന്നിട്ട് യൂട്യൂബിലും രണ്ട് വീഡിയോ ഇട്ട്. വെറുതെ ഇതൊന്നും ഇട്ട് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല, എനിക്കും എൻ്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പേഴ്സണലി അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അവനിട്ട്. പിന്നെ ഞാൻ അതൊക്കെ കേട്ടിട്ട് ഞാനെന്തിനാ വെറുതെ പൊട്ടനെ പോലെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ സൈഡും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ ബ്രേക്കപ്പ് ആയത്, ആരാ ബ്രേക്കപ്പ് ആയത്, മ്യൂച്വലി ആണോ ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വഴക്കാണ്, വഴക്കിടും കൂടും വഴക്കിടും കൂടും അങ്ങനെയായിരുന്നു. പക്ഷേ ബ്രേക്കപ്പ് ആവാനും വേണ്ടിയിട്ടുള്ള റീസണൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും രണ്ടുപേർക്കും ഒരിടയായപ്പോഴത്തേക്ക് ഇഷ്ടം പോയി, അത് വേറെ കാര്യം. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ഞാൻ അവൻ്റെ വൈബല്ല, അവൻ ഓക്കെ അല്ല, ഞാൻ ഹാപ്പിനെസ്, എൻ്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അല്ല, വഴക്കുണ്ടായിരുന്നു, പിന്നെ അവൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ബ്രേക്കപ്പ് ആയതാണ്. പിന്നെ കുറച്ച് നാളായിട്ട് സ്ട്രഗിളിങ്ങനെ ഉണ്ടായിരുന്നു, വഴക്കും കരച്ചിലും അതും ഇതൊക്കെ ആയിരുന്നു. അപ്പം എനിക്കും ആ ഒരു ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ പറ്റാണ്ട് തന്നെ ഞാൻ കുറച്ച് നാൾ, ഞാൻ റിലേഷൻഷിപ്പിനൊക്കെ കുറച്ച് വാല്യൂ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ കുറേ മാക്സിമം സേവ് ചെയ്യാൻ നോക്കി, എന്നിട്ടും പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ബ്രേക്ക് ആയി. അപ്പോൾ കുറച്ച് നാളായിട്ട് ആ സർക്കിളിൽ കിടന്ന് തന്നെ ഇങ്ങനെ ഒരു കറങ്ങുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ആ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഓക്കെ, അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വന്നു. അപ്പോൾ എന്തോ ഒരു റിലീഫൊക്കെ കിട്ടിയിട്ടാ. പിന്നെന്ന് വെച്ചാൽ, പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം സഞ്ജു ഇപ്പോൾ ഒരു പെണ്ണായിട്ട് അവളായിട്ട് റിലേഷൻ ആണോ, അവരെന്താണ്. സീരിയസ്ലി എനിക്കറിയത്തില്ല. പിന്നെ എന്നോട് പറഞ്ഞത് ഫ്രണ്ട്സ് ആണെന്നാണ്. മേ ബി എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ കാണും. ആ പിന്നെ അവരുടെ കാര്യം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ. ഓക്കെ. അവൻ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സത്യമാണോ എന്നൊക്കെ. നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്, നിങ്ങൾക്കപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ. പിന്നെ അതിൽ അവൻ കുറച്ച്, എനിക്കറിയത്തില്ല, കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അത്ര കരഞ്ഞും പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടമൊന്നും ഇല്ലായിരുന്നു. അവൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ്, ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അതൊക്കെ വെറുതെയാണ്, കാരണം അവന് സ്ട്രൈക്ക് ഇട്ടിട്ടാണ് വീഡിയോ ഇടാതിരുന്നത്. എന്തായാലും ക്യാമറ ഓണാക്കി ഒരുങ്ങിപ്പടച്ചു വന്ന് അഭിനയിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ, പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുമല്ലേ. അപ്പം അതും എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വൈബല്ല സെറ്റാ അല്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുത്തോ അല്ല. അത് ശരിയാണ് കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ആദ്യമേ സഞ്ജുന വലിയ ഇഷ്ടമില്ലായിരുന്നു, അത് വീഡിയോയിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഇടയായപ്പോഴത്തേക്കും എനിക്കും ഇഷ്ടമായി, അവനും ഇഷ്ടമായിരുന്നു. അപ്പം കെട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് വീഡിയോസിലും ഞാൻ അത്രയും ഇൻവോൾവ് ആയതും. ഞങ്ങൾ രണ്ടുപേരുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അത്ര ഉറപ്പുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് വീഡിയോയിൽ പോയതും. പിന്നെ ഇത്ര ഉറപ്പില്ലായിരുന്നെങ്കിൽ അവൻ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് അവനും ഇഷ്ടമില്ല, മീൻസ് വൈബല്ല എന്നൊക്കെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരുമിച്ചുള്ള വീഡിയോസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ ഇടയ്ക്ക് കണ്ടന്റ് ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വിളിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും പറയും ഞാൻ ഇൻസ്റ്റയിൽ സഞ്ജു ത്രൂ ആണ് എനിക്ക് ഫോളോവേഴ്സ് കിട്ടിയത് എന്നൊക്കെ. ഓക്കെ, ശരിയാണ്, കുറേ ഫോളോവേഴ്സ് എനിക്ക് സഞ്ജു ത്രൂ ആണ് കിട്ടിയത്. പിന്നെ ഞാനിങ്ങനെ റീൽസൊക്കെ ഇടുമായിരുന്നു, അങ്ങനെയും കിട്ടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടിയതാണെങ്കിൽ സഞ്ജു എന്നെ വെച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവൻ അങ്ങനെ കുറേ വ്യൂസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ മാത്രം പറയേണ്ട ആവശ്യമില്ല, അതും എന്താ, അതെന്താ വെറുതെ ആണോ. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഹാപ്പി ആണോ ഡിപ്രസ്ഡ് ആണോ എന്നൊക്കെ. ഗൈസ്, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നണം, ഞാൻ ഹാപ്പി അല്ലയെന്ന് തോന്നുന്നുണ്ടോ? ഡബിൾ ഹാപ്പി ഗൈസ്. സങ്കടമില്ല, ഡിപ്രഷൻ ഇല്ലായിരുന്നു എന്നൊന്നും അല്ല കേട്ടോ. എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ സങ്കടം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും നാളുള്ള റിലേഷൻ ആയിരുന്നു, അത് ബ്രേക്ക്, അതിപ്പോൾ ആർക്കാണെങ്കിലും റിലേഷൻ ബ്രേക്കപ്പ് ആകുമ്പം സങ്കടം വരുമല്ലോ. പിന്നെ തോന്നി നന്നായി, അത് പോയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പം വിഷമിക്കേണ്ടതോ അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാനത് ഓർക്കാറേയില്ല, പാസ്റ്റ് ഇസ് പാസ്റ്റ്, എനിക്കത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ എനിക്കിതിനെപ്പറ്റി സത്യമാണ്, ഇതിനെപ്പറ്റി ഓർത്തിരിക്കാനോ അത് അതിനെ പറയാനോ ഒന്നും സമയമില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കാനുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം നോക്കാനുണ്ട്. പിന്നെന്ന് വെച്ചാൽ പിന്നെന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പിന്നെ സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സായിട്ട് തന്നെയാണ് നിർത്തിയിരുന്നത്. എനിക്കിങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ, അല്ലെങ്കിൽ പിന്നെ എനിക്കതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത്
ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഞാനങ്ങനെ വിളിക്കാറുമില്ല, മിണ്ടാറുമില്ല, ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ ഒന്നുമില്ല. പിന്നെ എനിക്ക് കുറേ നെഗറ്റീവ് കമൻസ് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്, കുറേ എന്നല്ല കേട്ടോ. സീരിയസ്ലി എനിക്കൊരു 100-ൽ ഒരു 95% എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഓർത്തില്ല കേട്ടോ ഇത്രയും പേർക്ക് എന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. കുറേ കുറേ മെസ്സേജസ് എനിക്ക് വരാറുണ്ട് ഇൻസ്റ്റയിൽ, പക്ഷേ എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ടൈം കിട്ടുമ്പോൾ മാക്സിമം റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ കുറേ ഈ വിവരമില്ലാത്തവർ, കുറേ പഠിക്കുന്ന പിള്ളേർ, കുറേ മെച്ചേർഡ് അല്ലാത്തവരൊക്കെ എനിക്ക് ഒരുമാതിരി കമൻറ്റ്, നീ സഞ്ജുനെ തേച്ചല്ലേ, നീ അവനെ ഇട്ടിട്ട് പോയല്ലേ എന്നൊക്കെ. പിന്നെ നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കുറച്ച് പട്ടി മൈൻഡാണ്, അതുകൊണ്ടിട്ട് എനിക്ക് പിന്നെ എന്നെ ആരെന്തെങ്കിലും പറഞ്ഞാലും എനിക്കത് കൊള്ളത്തില്ല. എന്നെ കുറച്ച് എനിക്കിഷ്ടമുള്ളവർ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എൻ്റെ സർക്കിളിലുള്ളവർ എന്നെ പറഞ്ഞാൽ എനിക്ക് ഹേർട്ട് ചെയ്യും, അല്ലാണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് സീരിയസ്ലി എനിക്കത് ഹേർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങളവിടെ കിടന്ന് പറയാവുന്നേ ഉള്ളൂ, അല്ലാണ്ട് അതിന് വേറെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ പേരുണ്ട്, കുറേ പേര് നല്ല കാര്യം മീൻസ് നല്ല കാര്യം നല്ല കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് ഹെൽപ്പായി എൻ്റെ കൂടെയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ എല്ലാവർക്കും കുറേ താങ്ക്സ്, സപ്പോർട്ട് ചെയ്തവർക്കും എൻ്റെ സൈഡ് നിന്നവർക്കും ഒക്കെ. അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പാച്ചപ്പ് ആകുമോ, സഞ്ജു തിരിച്ചു വന്നാൽ പോകുമോ എന്നൊക്കെ. നോ വേ ഗൈസ്, ഞാൻ ഒരു വിധത്തിലാണ് അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാനില്ല. പിന്നെ കുറേ പേര് ചിനിയ റിലേഷൻ ഉണ്ടാകുമോ, കുറേ റിലേഷൻ അല്ലെങ്കിൽ റിലേഷനിലോട്ട് പോകുമെന്നൊക്കെ. ഗൈസ് ഒരു വട്ടം ചൂടുള്ളതിൽ വീണ പൂച്ച ഇനി പച്ചവെള്ളം കണ്ടാലും പേടിക്കും, അത് വേറെ കാര്യം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരെയും അങ്ങനെ അല്ല, നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട്. പക്ഷെ എന്നാലും ഇതിപ്പോൾ ബ്രേക്കപ്പ് ആയതേ ഉള്ളൂ, എനിക്കങ്ങനെ ഇനി റിലേഷനോട് ഒന്നിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇനി റിലേഷൻ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗ ഡു യു ഓവർകം ദിസ് സിറ്റുവേഷൻ എന്നൊക്കെ. ഗൈസ് ബ്രേക്കപ്പിന് മുന്നേ ഞാൻ കുറച്ച് നാൾ നല്ല സങ്കടമായിരുന്നു, ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അത് എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് അറിയാം ഞാൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഞാൻ എൻ്റെ കാര്യം പൊതുവേ ഞാൻ എല്ലാവരോടും പറയാറില്ല, എനിക്ക് അത്ര ഓപ്പൺ ആയിട്ടുള്ളവരോട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നവരോട് മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുള്ളൂ. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്തതെന്ന് വെച്ചാൽ സ്ട്രഗിൾ ചെയ്തു കുറേ, പിന്നെ സങ്കടം ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു, എൻ്റെ അനിയൻ, അവൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ നല്ല രീതിയിൽ നന്നായി അതിൽ നിന്ന് വന്നത്. അതിൽ നിന്ന് മീൻസ് അവനുള്ളത് അവർക്കൊക്കെ ആദ്യമേ തന്നെ ഈ റിലേഷൻ ഇഷ്ടമില്ലായിരുന്നു, എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒന്നും. പിന്നെ എനിക്ക് ഇഷ്ടമായത് കൊണ്ടിട്ടാണ് അവരും സപ്പോർട്ട് ചെയ്ത് നിന്നത് തന്നെ. പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻ ഇഷ്ടമില്ലായിരുന്നു, നന്നായി പോയത് എന്നൊക്കെ. അപ്പോൾ എല്ലാവരും എനിക്ക് മെൻ്റലി ആണെങ്കിലും നല്ല സപ്പോർട്ട് തന്നു. ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോഴും എനിക്ക് എൻ്റെ ഫ്രണ്ട്സും അനിയൻ്റെ ഫ്രണ്ട്സും ഒക്കെ എൻ്റെ കൂടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെ, അത് ഞാനിപ്പോൾ ഓവർകം ചെയ്ത് ഇപ്പം ഞാൻ ഡബിളല്ല ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഓക്കെയാണ്. പിന്നെ ഇപ്പം എനിക്ക് ഒന്നിനെയും പറ്റി കയറേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ കാര്യം എൻ്റെ പപ്പയുടെ അമ്മയുടെയും എൻ്റെ വീട്ടുകാരുടെയും കാര്യം നോക്കി എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്ത് എനിക്കിഷ്ടമുള്ള അടുത്തൊക്കെ പോകാം, എന്താണെങ്കിലും ചെയ്യാം, ആരെയും നോക്കേണ്ടതോ ആരോടും പറയേണ്ടതോ ആവശ്യമൊന്നുമില്ല. പിന്നെ കുറേ പേര് ചോദിച്ചു സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കരം കരഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തത്. ഇച്ചിരി വെളിവുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങി പഠിച്ചിരിക്കുന്നു, അപ്പം പിന്നെ എനിക്കും വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് അഭിനയിക്കാം. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു. എനിക്കതുപോലെ ആ വീഡിയോയിൽ സഞ്ജു എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ചീത്ത കുറ്റമൊന്നും പറഞ്ഞില്ല, അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഉള്ള കാര്യം പറയും, അത് എനിക്കിനിയിപ്പോൾ അവനെ നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിപ്പോൾ എനിക്ക് ആര് സപ്പോർട്ട് വേണം ആര് കൂടെ വേണം എന്നൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കാനറിയാം. പിന്നെ അവൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് വീഡിയോ എടുത്തതെന്നൊക്കെ, അത് ആ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് ബിഫോർ അവൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അവനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാകും. പിന്നെ ആ വീഡിയോ ഇടാത്ത കാര്യം ഡിപ്രഷനായിരുന്നു സങ്കടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടാഞ്ഞത്. സ്ട്രൈക്ക് കിട്ടിയിട്ടാണ്, എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉള്ള കാര്യം പറയണം, വെറുതെ അവരോട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി കള്ളത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയപ്പം വീട്ടുകാരെന്ത് പറയണു, സഞ്ജുവിൻ്റെ വീട്ടുകാരെന്ത് പറയണു, എൻ്റെ വീട്ടുകാരെന്ത് പറയണു. എൻ്റെ വീട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്നായിട്ടാ, അവർ എല്ലാത്തിനും എന്നെ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആകെ തെറ്റ് പറ്റിയത് ഈ സഞ്ജുവിൻ്റെ കാര്യത്തിലാണ് അവർക്കും എനിക്കും. അതിപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് ബെൻസ് പിടിച്ചിട്ടാണെങ്കിലും വരും. എൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർ
ഓക്കെയാണ്, ഓക്കെയാണെന്നല്ല, ആ സപ്പോർട്ടാണ് നല്ല കാര്യം എന്നാ പറയുന്നത്. പിന്നെ സഞ്ജുവിൻ്റെ വീട്ടിൽ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. സഞ്ജുവിൻ്റെ വീട്ടുകാരൊന്നും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതും എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീട്ടുകാരായിട്ടും ഞാൻ നല്ല കമ്പനി ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് എപ്പോഴും അവിടെ പോകാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവൻ്റെ ചേച്ചി ഇടയ്ക്ക് മെസ്സേജ് അയക്കും, ഇപ്പം അയക്കാറില്ല. ലാസ്റ്റ് സഞ്ജു വീഡിയോ ഇട്ട ടൈമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാണ്ട് അവളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. സഞ്ജുവിൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ എനിക്ക് എടുക്കാൻ പറ്റാത്ത ടൈമായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ തിരിച്ച് വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ അവരുടെ വീട്ടിലെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ കുഴപ്പമില്ല, എന്നെ സപ്പോർട്ടാണ്, എന്നെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ വെച്ചിട്ട് ചാനൽ റീച്ച് ഉണ്ടാക്കുവാണ്, ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് ഒരു കുഞ്ഞ് ചാനലുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന റീൽസൊക്കെ തന്നെ ഇതിൽ ഇടാറുണ്ട്. ഞാൻ എങ്ങും അത് ഷെയർ ചെയ്തിട്ടുമില്ല, ലിങ്ക് കൊടുത്തിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു ചാനൽ സെറ്റ് ആക്കണം, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഫെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് ആയ ടൈമിൽ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നു. എനിക്ക് അവനെ കൊണ്ട് തന്നെ ചാനൽ റീച്ച് ഉണ്ടാക്കിക്കായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനൊന്നും ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഇപ്പം ഇത് പറയണമെന്ന് തോന്നി. ഇപ്പം ഞാനതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഈ റീസണും ഞാൻ ചാനലിടുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സഞ്ജുവിനെ വെച്ചിട്ട് അവൻ്റെ കുറേ കാശ് കൂറ്റി, അവൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങിച്ചിട്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആക്കിയതെന്ന്. പേഴ്സണലി എന്നെയും സഞ്ജുവിനെയും അറിയുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഞാൻ സംടൈംസ് ഞാൻ ഫുഡ് കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ ഞാനൊരു വെള്ളം കുടിച്ചതിൻ്റെ കാശ് വരെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഞാൻ എൻ്റെ കാര്യം ഇപ്പം എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനാണെങ്കിൽ തന്നെ ഞാൻ ആരോടും വീട്ടിലാണെങ്കിലും ആരോടും ചോദിക്കാറില്ല. ഞാൻ എൻ്റെ ഉണ്ടെങ്കിൽ വാങ്ങിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കത്തില്ല. അപ്പോൾ അതുപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ അവൻ്റെ നിന്ന് കുറേ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, കാശ് വാങ്ങിച്ചിട്ടുണ്ട്, അതാണെന്നൊക്കെ. സീരിയസ്ലി ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഫിനാൻഷ്യലി അത്ര ഓക്കെ അല്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങളൊരു ആവറേജ് ഫാമിലിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് വാങ്ങിച്ച് എന്തൊക്കെ ചെയ്യായിരുന്നു. അതൊന്നും എനിക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഉള്ളത് കൊണ്ട് അങ്ങനെയല്ല, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അങ്ങനെ കാശ് കണ്ടിട്ടോ ഒന്നും അല്ല ഞാൻ അവനെ നോക്കിയത്. ഞാൻ ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് നോക്കിയിട്ടൊന്നും തന്നെ അല്ല കേട്ടോ സഞ്ജുനെ നോക്കിയത്. ഇഷ്ടമായിപ്പോയി, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാഷ് നോക്കാനാണെങ്കിൽ വേറെ എത്ര പേരെ നോക്കായിരുന്നു, എന്തൊക്കെ ഉടായ്പ് കാണിക്കായിരുന്നു. എനിക്കങ്ങനെ ഒരു റിലേഷനിൽ നിൽക്കുമ്പം അങ്ങനെ പലരും കാണിക്കുന്ന പോലെ വേറെ ഉടായ്പ്, വേറെ റിലേഷൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സഞ്ജു കള്ളനാണോ, സഞ്ജു ആണോ ചീറ്റ് ചെയ്തത് എന്നൊക്കെ. അതായത് സീരിയസ്ലി ഫസ്റ്റ് സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. എനിക്കപ്പോൾ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലും എൻ്റെ അനിയനൊക്കെ തന്നെ എന്നെ നല്ല ചീത്തയായിരുന്നു. എൻ്റെ വീട്ടിൽ സപ്പോർട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമായി പോയത് കൊണ്ടിട്ട് ഓക്കെ, അവരും ഒന്നും പറഞ്ഞില്ല, അവരും സപ്പോർട്ട് ചെയ്ത് തന്നു. ഒരു സീരിയസ്ലി ആ ഒരു വീട് പണി നടക്കുന്ന ടൈം, അല്ലെങ്കിൽ വീട് വെക്കുന്ന ടൈമിലുള്ള സഞ്ജു അടിപൊളിയായിരുന്നു. എനിക്ക് ആ സഞ്ജുവിന് എന്നെ ഇഷ്ടമായിരുന്നു, എനിക്കും ആ സഞ്ജുവിനെ റിയലി ശരിക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലാകുമല്ലോ, ആൾക്കാർക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും. അത് ഞാൻ കുറച്ചാൾ കൂടെ നടന്നുകൊണ്ടിട്ട് എനിക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാകും. നമ്മളോട് എങ്ങനെയാണ്, നമ്മളോട് എന്തൊക്കെ നമ്മളോട് പറഞ്ഞിട്ടും വേറെയൊക്കെയാണ്. അപ്പം അല്ലാണ്ട് അവൻ കള്ളനോ അങ്ങനെ ഇതൊന്നും അല്ല. ഇഷ്ടം പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഒരിടയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ സഞ്ജുവിന് എന്നെ ഇഷ്ടമായിരുന്നു, എന്നെ ഇഷ്ടമായിരുന്നു, എല്ലാവരെയും ഇഷ്ടമായിരുന്നു. പിന്നെ ഇനി അതൊന്നും വന്നിട്ട് കാര്യമില്ല. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയണില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ റിലേഷൻ ബ്രേക്കപ്പ് ആവാനുള്ള കാര്യം, പിന്നെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളും. ഹോപ്പ് യു ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതായിരുന്നു ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ ഇതിനെപ്പറ്റി. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻസ് ത്രൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു. എനിക്ക് അങ്ങനെ അത് ചോദിച്ചെന്ന് വെച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പറയാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം. പിന്നെ ഗൈസ്, ന്യൂ ഇയർ ഒക്കെ അല്ലേ, പുതിയ വർഷമാണ്. ഞാൻ തന്നെ പുതിയ ഒരു പേഴ്സണായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെറുതെ പഴയ കാര്യങ്ങളൊന്നും ഈ 2024 കൊണ്ടുവണ്ടാന്ന് നോട്ടു. അതുകൊണ്ടെല്ലാം ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഒരു അടിപൊളി വർഷം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ ബൈ ഗൈസ്.